നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ തോമസ് ഐസക്. ഒരു ആമുഖമോ പരിചയപ്പെടുത്തലോ ഒട്ടും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സാറേ നമസ്കാരം. നമസ്കാരം. കേരളത്തിൽ പൊതുരംഗത്ത് മാത്രമല്ല രാഷ്ട്രീയ രംഗത്തും ബൗദ്ധിക രംഗത്തും അല്ലെങ്കിൽ കഴിഞ്ഞ കുറേയധികം വർഷങ്ങളായിട്ട് കേരളത്തിൻ്റേതെങ്കിലും എക്കോണമി തന്നെ നിയന്ത്രിച്ചിരുന്ന ഒരു വലിയ വ്യക്തിത്വം എന്നുള്ള നിലയിലാണ് കേരളത്തിലെ ആളുകൾ അങ്ങേ കാണുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും സി എം എസ് കോളേജിലേക്ക് അങ്ങേ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു ഇതിന് മുമ്പ് സാറ് വന്നത് സി എം എസ് കോളേജിൻ്റെ ദശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനത്തിനാണ്. അപ്പോൾ അന്ന് വലിയൊരു പ്രഖ്യാപനം അങ്ങ് നടത്തി. സി എം എസ് കോളേജിൻ്റെ ഏതാണ്ട് 203 വർഷത്തെ പൈതൃകം ഇത് മ്യൂസിയമായിട്ട് സംരക്ഷിക്കുന്നതിനുള്ള ഒരു പ്രോജക്റ്റ്, അതുപോലെ തന്നെ കോളേജിനൊരു പുതിയ കോഴ്സ്, അപ്പോൾ അത് രണ്ടും അടുത്ത ബഡ്ജറ്റിൽ അത് പ്രാവർത്തികമാവുകയും ചെയ്തു. അപ്പോൾ അതിലെ കോളേജിൻ്റെ വലിയ നന്ദിയും കൂടെ ഈ അവസരത്തിൽ അറിയിക്കുന്നു. അവിടെ ഒരു പ്രത്യേകത ഞാൻ കാണുന്നത്, ഒരു മ്യൂസിയം അല്ല, കോട്ടയത്ത് തന്നെ വലിയ രണ്ട് മ്യൂസിയമാണ് ആ പ്രോജക്റ്റിൽ അങ്ങ് വിഭാവനം ചെയ്തത്. ഒന്ന് ഈ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിലൂടെ യാഥാർത്ഥ്യമാകുന്നു, മറ്റൊന്ന് സി എം എസ് കോളേജിൻ്റെ മ്യൂസിയം വരുന്നു. അതിപ്പോൾ രണ്ടും തുടങ്ങുന്ന ഘട്ടത്തിലാണ്. സി എം എസ് കോളേജ് ഇപ്പോൾ മലയാളത്തിൻ്റെ ഇപ്പോഴത്തെ ലിപി ഇവിടെയാണ് ഉണ്ടായത്. അത് ആദ്യമായിട്ട് അച്ചടിച്ചത് ഇവിടെയാണ്. മലയാളത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പല പുസ്തകങ്ങളും ഇവിടുത്തെ ആ പ്രസ്സിൽ നിന്നാണ് വന്നത്. ഇപ്പോൾ ഗുണ്ടർട്ടിൻ്റെ നിഘണ്ടുവിന് വർഷങ്ങൾക്ക് മുമ്പ് അതിനേക്കാൾ സമഗ്രമായ ഒരു നിഘണ്ടു ഇവിടുത്തെ പ്രിൻസിപ്പളിൻ്റേതായിട്ട് പുറത്തു വന്നു. അപ്പോൾ ഇതൊക്കെ ഒരു പക്ഷേ തിരിച്ചറിഞ്ഞ ഒരു ആദ്യത്തെ ഭരണാധികാരി എന്നുള്ള നിലയിലാണ് ഞങ്ങൾ അങ്ങേ കാണുന്നത്. അപ്പോൾ ഈ കോട്ടയത്ത് ഇങ്ങനെ ഒരു മ്യൂസിയം സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെയും സി എം എസ് കോളേജിൻ്റെയും ഈ വിഭാവനം ചെയ്യുമ്പോൾ അങ്ങയുടെ മനസ്സിലെന്താണ്? കാരണം ഇത് ആ മ്യൂസിയം പ്രാർത്ഥ്യമാകാൻ പോവുകയാണ്. അപ്പോൾ അതുകൂടെ അറിയുന്നത് ഞങ്ങൾക്കത് രൂപകൽപ്പന ചെയ്യുന്നതിൽ വലിയ സഹായമായിരിക്കും. പലരും ചോദിക്കും ഈ ഇത്രയും മ്യൂസിയങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം എന്താണ്, ഇനി കേരളത്തിൽ ഇത്രയും മ്യൂസിയം വേണോ? കാരണം മ്യൂസിയത്തെക്കുറിച്ചുള്ള ഒരു സങ്കല്പം എന്ന് പറയുന്നത് ജഡമായിട്ടുള്ള ഒരുപാട് കാഴ്ച വസ്തുക്കൾ നിരത്തി വച്ചിരിക്കുന്ന സ്ഥലമായിട്ടാണ്. ഞാൻ അങ്ങനെയല്ല കാണുന്നത്. ഇത് വിദ്യാഭ്യാസത്തിനുള്ളൊരു ഉപാധിയായിട്ടാണ്. രണ്ടുമുണ്ട്. ഈ വരുന്നവർക്ക് വിജ്ഞാനം പകർന്നു കൊടുക്കണം, പഴയ കാലഘട്ടത്തെക്കുറിച്ച്, ആളുകളെക്കുറിച്ച് എല്ലാം. രണ്ട്, വിജ്ഞാനം ഉൽപ്പാദിപ്പിക്കുകയും വേണം ആ കാലത്തെക്കുറിച്ച്. ഒരേ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. ഇപ്പോൾ സി എം എസ് കോളേജിൻ്റെ മ്യൂസിയം എന്ന് പറഞ്ഞാൽ നിശ്ചയമായിട്ടും ഒരുപാട് ആർട്ടിഫാക്ട്സ് ഉണ്ട്. അന്നത്തെ അച്ചടി യന്ത്രം, ഒറിജിനൽ ഗ്രന്ഥങ്ങൾ, അന്നത്തെ മിഷണറിമാരുടെ ഫോട്ടോകളും എല്ലാം എല്ലാം പ്രദർശിപ്പിക്കാൻ ഏറെയുണ്ട്. പക്ഷെ ഇവിടെ വരുമ്പോൾ ഇവിടെ വരുന്നവർക്ക് കൊടുക്കുന്ന വിജ്ഞാനം എന്ന് പറയുന്നത് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഇതൊരു നിമിത്തമാണ്, ഈ പ്രസ്സും കാര്യങ്ങളുമെല്ലാം. സോ അത് പറയണമെന്നുണ്ടെങ്കിൽ ഈ മ്യൂസിയത്തെ അടിസ്ഥാനമാക്കി ഒരുപാട് ഗവേഷണ പ്രവർത്തനങ്ങൾ, മിഷണറിമാരുടെ പ്രവർത്തനത്തെക്കുറിച്ച്, അന്നത്തെ കോട്ടയത്തെക്കുറിച്ച്, അന്നത്തെ വിദ്യാഭ്യാസത്തെക്കുറിച്ചൊക്കെ ഗവേഷണത്തിന് ഇതൊരു നിമിത്തമായിട്ട് മാറണം. പഠനവും ഗവേഷണം അത് പകർന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത് മ്യൂസിയം എന്ന് പറയുന്നത്. ആ സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സി എം എസ് കോളേജിൽ നമുക്കൊരു മ്യൂസിയം വേണം. കാരണം ഇതൊരു അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടിയാണല്ലോ. അപ്പം ഈ നോളജ് പ്രൊഡക്ഷൻ ആ രീതി നടക്കും. എസ് പി സി എസ് എസിൻ്റെ വെച്ച് കഴിഞ്ഞെങ്കിൽ മലയാള സാഹിത്യ ത്തെക്കുറിച്ച് പഠിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും ഇവിടെ വരണം എന്നൊരു സ്ഥിതി ഉണ്ടാവണം. നമുക്കിവിടെ ഒരുപാട് ഗവേഷണങ്ങൾ, അത് മ്യൂസിയം അവിടെ ഉണ്ടാവുന്നുള്ളൂ. ഇവിടെയുള്ള എല്ലാ മലയാളം ഡിപ്പാർട്ട്മെൻറ്റുകളുമായി അതുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട്, മലയാളം മാത്രമല്ല സാഹിത്യ ഇംഗ്ലീഷ് ലിറ്ററേച്ചറും ഒക്കെ ഉള്ളത് ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ക്ലാസ്സുകൾ, പഠനങ്ങൾ അതൊക്കെ ഇവിടെ കൊണ്ടുവരണം. സർക്യൂട്ടായിട്ട് മാറണം. അപ്പോൾ സ്റ്റാൻഡേർഡോളല്ല, ഇവിടെ വരുന്ന ആൾ ശരി ഇങ്ങനെ ഒന്ന് കാണണമെങ്കിൽ നിങ്ങൾ സി എം എസും കൂടി ഒന്ന് കയറി കണ്ടുപോകും. അങ്ങനെ ഒരു സന്ദർശനത്തിൻ്റെ ഒരു ചെറിയ സർക്യൂട്ട് നമ്മൾക്ക് ഇവിടെ ഉണ്ടാക്കാൻ പറ്റും.
സോ ഇത് വിദേശികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഏർപ്പാടല്ല, ടൂറിസത്തിൻ്റെ ഒരു ഏർപ്പാടല്ല, ഇത് നമ്മുടെ നാട്ടിലെ ആളുകളെ ഒരു ഇൻഫോമൽ അനൗപചാരിക വിദ്യാഭ്യാസ പരിപാടിയാണ്. നമുക്ക് റീച്ചില്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ അവരെ കൊണ്ടുപോകും. അബ്സല്യൂട്ട്ലി. സി, ഉദാഹരണത്തിന് ഞാനിത് ആദ്യം ഇൻവോൾവായത് എൻ്റെ അമ്മയുടെ വീട് കൊടുങ്ങല്ലൂരാണ്. ഇപ്പോൾ കൊടുങ്ങല്ലൂർ വെച്ചാൽ കേരളത്തിൻ്റെ റോമൻ കാലഘട്ടം മുതൽ ഇന്ന് വരെയുള്ള എല്ലാ കാലഘട്ടത്തെയും കുറിച്ചുള്ള എന്തെങ്കിലും സ്മാരകങ്ങൾ, കോട്ടകളോ കൊട്ടാരങ്ങളോ അങ്ങനെയുള്ള തെരുവുകളൊക്കെ ഉണ്ട് ആ പ്രദേശത്തുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു കാഴ്ചയായിട്ട് ഒരുക്കാൻ കഴിഞ്ഞാൽ ഇതിലൂടെ ഒരു സന്ദർശനം എന്ന് പറഞ്ഞാൽ ചരിത്രത്തിലൂടെയുള്ളൊരു നടത്തമാണ്. സോ നൗ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിനെ ആണെങ്കിലും അവിടെ ഇപ്പോൾ ചെയ്യാൻ പോണ കേരളത്തിലുള്ള എല്ലാ കുട്ടികൾക്കും അവിടെ വരാം. വന്നു കഴിഞ്ഞാൽ ഫ്രീ താമസം, ഭക്ഷണം കൊടുക്കും. അവർ ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവിടെയൊക്കെ ലെക്ചേഴ്സും ഒക്കെ ഉണ്ടാവും. ആ പോർച്ചുഗീസ് ഫോട്ടോ, പോർച്ചുഗീസ് അധിനിവേശം, പിന്നെ ഡച്ചുകാരത് ഇങ്ങനെ നശിപ്പിച്ചു, ട്രിപ്പ് വന്നത് സ്വാതന്ത്ര്യ സമരം. അബ്ദുറഹ്മാൻ്റെ വീട്ടിൽ പോയാൽ സ്വാതന്ത്ര്യ സമരത്തേക്ക്. ആൻഡ് ഒരു മൂന്ന് ദിവസം സ്പെൻഡ് ചെയ്താൽ യു ഗെറ്റ് എ സർട്ടിഫിക്കറ്റ്, കേരള ചരിത്രത്തിലെ ഷോർട്ട് കോഴ്സ് കുട്ടിക്ക്. വിദ്യാഭ്യാസ അനൗപചാരിക വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മുടെ ഈ മ്യൂസിയത്തെ ആസ്പദമാക്കി ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ പദ്ധതി വേണം. അനൗപചാരികത്തിൽ കോഴ്സുകൾ പോലും നമുക്ക് നടത്താൻ പറ്റുന്നതാണ്. ഇൻഫാക്റ്റ് ബ്രിട്ടീഷ് മ്യൂസിയം അങ്ങനെയൊന്നാണ്. ഇത് നിങ്ങളുടെ മ്യൂസിയത്തിന് മാത്രമല്ല, മ്യൂസിയത്തിൻ്റെ ഭാഗമായിട്ട് ദ മസ്റ്റ് ബി എ മിഷണറി കളക്ഷൻ. ഇന്നിപ്പോൾ ഡിജിറ്റലായിട്ട് നമുക്ക് എന്തും സ്റ്റോർ ചെയ്യാം, എല്ലാം ഇവിടെ വന്നാൽ ആക്സസ് ചെയ്യാൻ പറ്റും. പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് വന്നു കഴിഞ്ഞാൽ അത് ആ മ്യൂസിയം ഒരു പഠന കേന്ദ്രമായിട്ട് മാറും. അതാണ് ഈ കാഴ്ചപ്പാട്. അപ്പോൾ അങ്ങയുടെ കാഴ്ചപ്പാട് ഏതായാലും പ്രാർത്ഥ്യമാക്കാൻ സാധിക്കും, കാരണം ഇത് മ്യൂസിയം തുടങ്ങുന്ന ഇതിലാണ്. തീർച്ചയായിട്ടും അങ്ങയുടെ വാക്കുകൾക്ക് വലിയ വിലയുണ്ട്. ഇപ്പം കൊറോണയുടെ വെളിച്ചത്തിലാണ് ഒരു ചോദ്യം ചോദിക്കുന്നത്. നമ്മുടെ ഈ ലോകമാകമാനം ഒരു സ്ലോ ഡൗൺ ആണ് എന്ന് പൊതുവെ കരുതപ്പെടുന്നുണ്ട്. അത് കൊറോണയാണ് അതിനൊരു കാരണം എന്ന് പറയുന്നുണ്ട്. ഈ സ്ലോ ഡൗണിൽ നിന്ന് ഒരു റിക്കവറി ഉടനെ ഉണ്ടോ, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അത് എങ്ങനെയായിരിക്കും, എന്നായിരിക്കും? വലിയൊരു ആഘാതം ലോക വികസനത്തെ ദയിപ്പിച്ചിട്ടുണ്ട്. ഈ വീക്കർ റിക്കവറി എന്ന് പറയുന്നതൊക്കെ വെറും സാമ്പത്തിക മാനങ്ങൾ മാത്രം നോക്കുന്നവർ. സേ, ഉദാഹരണത്തിന് വിദ്യാഭ്യാസം എടുക്കൂ. നമ്മുടെ കേരളത്തിൽ 10% എൻറോൾമെൻ്റ് ആണ്, ഡ്രോപ്പ് ഔട്ട് വളരെ തുച്ഛമാണ്. അപ്പോൾ 100 പേര് കുട്ടികൾ ചേരുന്നവർ 96% പ്ലസ് വൺ ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ ഗുജറാത്തിൽ 26 പെൺകുട്ടികളെ പ്ലസ് ടുവിലെത്തത്തുള്ളൂ. ബിഗ് ഡ്രോപ്പ് ഔട്ട് റേറ്റ്. പക്ഷേ ഇവിടെയെങ്കിലും എത്തിയത് എത്രയോ നാളത്തെ പരിശ്രമത്തിൻ്റെ ഫലമാണ്. ഞാൻ 2 വർഷം സ്കൂളും എല്ലാം അടഞ്ഞു കിടക്കുമ്പോഴേ വലിയൊരു തിരിച്ചുപോക്കാണ്. നമ്മൾ 25 വർഷത്തെങ്കിലും വിദ്യാഭ്യാസ മേഖലയിലെ പണി പുറകോട്ടു, തലമുറ തന്നെ കേരളം പിടിച്ചു നിൽക്കും. പക്ഷെ മറ്റുള്ള സ്ഥലങ്ങളിൽ ഇതാണ് യുനെസ്കോ ഒക്കെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ലോകമെമ്പാടും വലിയൊരു പോക്കാണ്. അപ്പൊ അതൊന്നും പെട്ടെന്ന് തിരുത്താൻ പറ്റുന്നതല്ല. ലോങ് ടേം ഇമ്പാക്ട് ഇതിനുണ്ടാവും. അത് ഈ വിദ്യാഭ്യാസം, ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ, ഇതിലൊക്കെ ഈ പ്രത്യേകം സോഷ്യൽ സെക്ടേഴ്സ് എന്ന് പറയാം. എക്കോണമി എടുത്തിട്ടുണ്ടെങ്കിൽ ലോട്ട് ഓഫ് സ്മോൾ സ്കെയിൽ എൻ്റർപ്രൈസ് വിൽ ഫോൾഡ് അപ്പ്. അവ നിങ്ങൾ പിന്നെ കൊണ്ടുപോയി ഒരു ഉണങ്ങിപ്പോയൊരു ചെടി വെള്ളം ഒഴിച്ചുകൊണ്ടൊന്നും വരത്തില്ല, ഗോൺ. അത് ജീവിച്ച് ഇരിക്കും, നശിച്ചു പോയില്ലെന്ന് ഉറപ്പ് വരുത്താനുള്ള നടപടികൾ ഊർജിതമായിട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എത്ര വെള്ളം ഒഴിച്ചാലും സമ്പദ്ഘടന വളർന്നു എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഉയർന്നു വരാം, വളരെയെണ്ണം നശിച്ചു പോയി. സോ MSME സെക്ടറിൽ ഉണ്ടാവുന്ന പ്രത്യാഘാതം വളരെ ദീർഘമാണ്. അപ്പം അതിനൊരു തെളിവ് പറഞ്ഞാൽ ഈ കോവിഡ് വന്നപ്പോഴാണ് വളർച്ച കുത്തനെ ഇടിഞ്ഞത്. പക്ഷേ 4% വളർച്ചയിൽ 2019 എത്തി. എന്താ കാര്യം? ഡീമോണിറ്റൈസേഷൻ. അപ്പം എല്ലാവരും വിചാരിച്ച ഡീമോണിറ്റൈസേഷൻ, ഇപ്പോൾ പണം നമ്മൾ പിൻവലിച്ചു. 2-3 മാസം കഴിഞ്ഞാലും ഈ പണമൊക്കെ അങ്ങ് തിരിച്ചെത്തുമ്പോൾ എല്ലാം സാധാരണ നിലയിലാകുമെന്നാണ്.
പക്ഷെ ആയില്ല. കാരണം എന്താണ്, നശിച്ചുപോയി ഈ എം എസ് എം ഇ സെക്ടർ, തിരിച്ചു വരുന്നില്ല. അതുകൊണ്ടാണ് ആ കാലം മുതൽ വലിയ കോർപ്പറേറ്റ് ഫാക്ടറികളൊക്കെ തിരിച്ചു വന്നു, വലിയ ഇടത്ത് ചെറുകിട ഇടത്തലും തിരിച്ചു വന്നില്ല. സോ ഇന്ത്യസ് ഗ്രോത്ത് ഹാസ് ബീൻ ഡിക്ലൈൻ. അപ്പം ഈ കോവിഡിന് മുമ്പ് തന്നെ നമ്മൾ താഴോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചോദിക്കാനിരുന്ന ചോദ്യമല്ല. അപ്പോൾ ഈ പെട്രോളിൻ്റെ അല്ലെങ്കിൽ ഓയിലിൻ്റെ വില ഇപ്പം 102 ഇത്രയും ദുഷ്കരമായൊരു കാലഘട്ടത്തിലാണ് ഈ ഭരണാധികാരികൾ എന്തുകൊണ്ടാണ് ഇത് കാണാത്തത്? കാരണം ഇപ്പം അരി മുതൽ കാറ് വരെയുള്ള എല്ലാ കമ്മോഡിറ്റീസിനെയും ഇത് ബാധിച്ചിട്ടുണ്ട്. മുഴുവൻ ജനങ്ങളെയും ബാധിക്കുന്ന മറ്റൊന്നില്ല, പക്ഷേ ഒന്നും സംഭവിക്കുന്നില്ല. ഇപ്പോൾ വില കൂടാൻ ആഗോളതലത്തിൽ അതിന് കാരണവുമില്ല. അപ്പോൾ ഇത് എന്താണ് സംഭവിക്കുന്നത്? ഇത് നാളത്തെ വികസനത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ്. യാത്ര ചെയ്യാനല്ല, നൗ വേൾഡ് ഓവർ വലിയ തകർച്ച നേരിടുകയാണ്. അപ്പോൾ ഇന്ത്യ സർക്കാരിൻ്റെ കാൽക്കുലേഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ഇത് കഴിഞ്ഞ് റിക്കവറി വരും, ഇങ്ങനെ കിടക്കാൻ പോകുന്നില്ല. കോവിഡ് നിയന്ത്രിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റും സ്വാഭാവിക റിക്കവറിയെ കുറിച്ചാണ് പറയുന്നത്. വരും, വരുമ്പോൾ ഈ വിദേശ മുഴുവനത്തെയും ഇൻവെസ്റ്റ്മെൻറ്റേയും ഇന്ത്യയിലേക്ക് ആകർഷിക്കാം. അപ്പോൾ ഇന്ത്യ കൂടുതൽ വേഗത്തിൽ വളരും. അത് ചെയ്യണമെങ്കിൽ, അത് നടക്കണമെന്നുണ്ടെങ്കിൽ, നമ്മളിവിടെ ഈ ന്യൂ ലിബറൽ ആശയങ്ങൾ വിട്ടുവീഴ്ചയില്ല പിടിച്ചു നിൽക്കുന്നതാണ്. ഈ വലിയ മൂലധനത്തിന് നല്ലൊരു പങ്ക് ട്രംപിസ്റ്റുകൾ തന്നെയാണ്. അപ്പോൾ അമേരിക്ക പോലും കളഞ്ഞ്, ഇപ്പം എന്താ $3 trillion ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചാണ് ബൈഡൻ പറയണേ. 3 trillion എന്നുവെച്ചാൽ 75 ഡോളറെങ്കിൽ 300,000 crore ഇൻറ്റു 75, അത്രയും തുകയുടെ കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് അവർ ആലോചിക്കണേ. അപ്പോൾ ഇന്ത്യ ഇസ് മോർ ലോയൽ ടു ന്യൂ ലിബറലിസം ദാൻ ദ കിങ് ഹിംസെൽഫ്. നമ്മളാണ് ഏറ്റവും പരിശുദ്ധ ന്യൂ ലിബറലുകൾ. ഒരു വിട്ടുവീഴ്ച നമ്മൾക്കില്ല ഇതിൽ എന്ന് തോന്നിക്കഴിഞ്ഞാൽ കൂടുതൽ മൂലധനം ഇന്ത്യയിലേക്ക് വരും. വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ റിക്കവറി ഫാസ്റ്റർ ആവും. നമ്മൾ ലീപ് ഫോർക്ക് മുന്നിൽ മറ്റ് എമർജിങ് എക്കോണമീസ്, ചൈന കടന്നില്ലെങ്കിലും ബാക്കിയുള്ളവരെ മറികടക്കാൻ പറ്റുന്ന രീതിയിൽ ക്യാപിറ്റലിനെയൊക്കെ ആകർഷിക്കാൻ പറ്റും എന്നുള്ള ചിന്തയുള്ളത് കൊണ്ട് കമ്മി കൂട്ടാൻ തയ്യാറല്ല, ഡെഫിസിറ്റ് കൂട്ടാൻ തയ്യാറല്ല. സോ ദാറ്റ് നല്ല റേറ്റിങ്ങിലൊക്കെ ഇന്ത്യ നിൽക്കണം. അപ്പോൾ റേറ്റിംഗ് കുറയ്ക്കാൻ പാടില്ല, കമ്മി കാത്തി നിർത്തണം. അപ്പോൾ അത്യാവശ്യം വരുമാനം വേണം, അല്ലെങ്കിൽ പറ്റില്ല. റേറ്റിങ്ങുകളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ക്യാപിറ്റലിസ്റ്റ് വരുമാനം വേണം. ആ വരുമാനത്തിൻ്റെ സ്രോതസ്സായിട്ട് പെട്രോളിനെ കാണുകയാണ് സിമ്പിൾ. സോ ഇത് യാദൃച്ഛികമല്ല ഈ പെട്രോൾ. ജനങ്ങളെ പിഴിഞ്ഞ് ഈ പ്രതിസന്ധിയിൽ നിന്ന് പുറത്ത് കടക്കുക, അത് കഴിയുമ്പോൾ അത് സംപ്രീതരായിട്ട് പുറത്തുനിന്ന് ഒരുപാട് മൂലധനം നമ്മുടെ നാട്ടിലേക്ക് വരും. അങ്ങനത്തെ ഒരു ഡെവലപ്മെന്റ് സ്ട്രാറ്റജിയും കൺസെപ്റ്റുമാണ് ഭരണാധികാരികൾ. അങ്ങ് മുമ്പേ പറഞ്ഞൊരു പ്രശ്നമുണ്ട്, അപ്പോഴത്തേക്ക് ഇവിടെ ഒരുപാടെണ്ണം നശിച്ചു കഴിഞ്ഞിരിക്കും, റിവൈവ് ചെയ്യാൻ പറ്റാത്തത്. ദാറ്റ് ഈസ് 2-3 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഈ വിലക്കയറ്റം കൂടുതൽ രൂക്ഷമാ. വിലക്കയറ്റം രൂക്ഷമായി കഴിഞ്ഞാൽ ഇപ്പം തന്നെ നിങ്ങളെന്തിനെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ബാങ്കിൽ ഇടുന്ന 5% പലിശയിലേ കിട്ടുള്ളൂ. നിങ്ങളുടെ വിലക്കയറ്റം ഇപ്പോൾ CPI കൺസ്യൂമർ വിലക്കയറ്റം 6.5% നഷ്ടമാണ് ബാങ്കിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യണത്. സോ ഇന്ത്യ സർക്കാർ അതുകൊണ്ട് ഇനി പലിശ നിരക്ക് കൂട്ടേണ്ടി വരും, റിസർവ് ബാങ്കിനെ കൂട്ടും. ദാറ്റ് വിൽ ഡാംപൻ ഇൻവെസ്റ്റ്മെൻറ്റ്. സോ വി ആർ ഗോയിങ് ടു ഗെറ്റ് ഇൻ ടു, അതുവരെ പിടിച്ചു നിൽക്കൂല. വിദേശ മൂലധനം ഇവിടെ സംപ്രീതരായിട്ട് വരണമെങ്കിൽ കോവിഡ് കഴിയണമല്ലോ, അതുവരെ നിൽക്കില്ല. അതിക്ക് മുമ്പ് തന്നെ നമ്മുടെ ഈ പുറത്ത് കിടക്കാനുള്ള ആൻറ്റി റിസഷൻ ഇപ്പം ചെയ്തിരിക്കുന്ന നടപടികൾ പോലും അവതാളത്തിലാവും. സോ ഐ തിങ്ക് വി ആർ മൂവിങ് ഇൻ ടു മേജർ ക്രൈസിസ്. വലിയ കുഴപ്പത്തിലേക്കാണ്, നിശ്ചയമായിട്ടും കൂടുതൽ കുഴപ്പത്തിലേക്കാണ് നമ്മൾ നീങ്ങാൻ പോണത്. സോ ഇത് ഇന്ത്യ ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ അമേരിക്കയെ പോലെ ഇന്ത്യ സർക്കാരിനും $300,000 ഒരു പാക്കേജൊക്കെ പ്രഖ്യാപിക്കാൻ പറ്റുന്നൊന്നും വിഡിത്തൊന്നും പറയുന്നില്ല. അതൊന്നുമല്ല, ഇന്നത്തേക്കാൾ കൂടുതൽ ചെയ്യാം. രണ്ടാമത്തത് ഇന്ത്യക്ക് ചെയ്യാവുന്നൊരു കാര്യമുണ്ട്. അമേരിക്കക്ക് എന്താ ഇത്രയും വലിയ പാക്കേജ് പ്രഖ്യാപിക്കാൻ പറ്റുന്നതെന്നറിയോ?
ഇന്ത്യയിൽ നമ്മൾ രൂപ അച്ചടിപ്പിച്ചാൽ ഇന്ത്യയിലെ അത് മേടിക്കുമായിരിക്കും. അമേരിക്കയിൽ അങ്ങനെയല്ല, അമേരിക്ക ഡോളർ അടിച്ച ലോകം മുഴുവനും അത് റിസർവ് കറൻസിയാണ്. അതുകൊണ്ട് ലോകം മുഴുവൻ അത് മേടിച്ച് അവരുടെ ഭണ്ഡാരത്തിൽ കൊണ്ടുപോയി വെച്ചേക്കും. അമേരിക്കയ്ക്ക് ചുമ്മാ അടിക്കാം. അപ്പം നമുക്കത് പറ്റൂല, ഈ വ്യത്യാസമുണ്ട്. അപ്പം ഇന്ത്യ സർക്കാർ ചെയ്യേണ്ടത് എന്താ, IMF എന്നും പറഞ്ഞൊരു സ്ഥാപനമുണ്ട്. അവർ സ്ഥാപിച്ചത് തന്നെ രാജ്യങ്ങൾ വിദേശ വിനിമയ കുഴപ്പത്തിലാവുമ്പോൾ അവർക്ക് വായ്പ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്ഥാപിച്ചപ്പോൾ തന്നെ SDR എന്ന് പറഞ്ഞ് ഒരു പുതിയ ഇൻ്റർനാഷണൽ കറൻസി നോഷണൽ അവരുണ്ടാക്കി. അതിൻ്റെ അടിസ്ഥാനത്തിൽ 25 ലക്ഷം കോടി രൂപയുടെ പണം അംഗരാജ്യങ്ങൾക്കെല്ലാം SDR കൊടുത്തു. പിന്നെ കൂട്ടാൻ അനുവദിക്കില്ല അമേരിക്ക. കാര്യം വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയുടെ താല്പര്യം ഈ ഡോളർ തന്നെ അന്തർദേശീയ വിനിമയമായിരിക്കണം. എന്നാൽ അവർക്ക് അച്ചടിച്ചു കൊടുക്കുന്നൊക്കെ നാട്ടുകാർ കൊണ്ടുപോകും. അനുപകരം IMF SDR ലോകനാണയമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഡോളർ പോയി. അതുകൊണ്ട് അവർ സമ്മതിക്കുന്ന കാര്യമല്ല അത്. ഇത് പണ്ടേ കെയ്ൻസ് അറിയാം. അതുകൊണ്ട് കെയ്ൻസ് ബാങ്കോർ എന്നും പറഞ്ഞ് പുതിയ പണം ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞു വന്നു. അമേരിക്ക അതൊന്നും സംഭവിച്ചില്ല. അപ്പോൾ ഈ SDR ഞങ്ങളെന്നാൽ ഒരു 25 ലക്ഷം കോടി രൂപയുടെ SDR കൂടി അടിക്കാം എന്ന് ബോർഡ് പറഞ്ഞു. അവരുടെ ട്രംപ് എതിർത്തു, ഇന്ത്യയും പോയി എതിർത്തു. വല്ല കാര്യമുള്ളതാണോ, നമുക്ക് ഫ്രീ കിട്ടണതാ, നമുക്ക് 1 ലക്ഷം കോടി രൂപ വെറുതെ കിട്ടിയാലും. ഈ അവിസ രാജ്യങ്ങൾക്കെല്ലാം പണം നമ്മൾക്ക് ഇന്ത്യ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 25 ലക്ഷം കോടിയൊന്നുമല്ല, 1000, 2000, 3000 കോടിയുടെ നോട്ടിറക്കണം. IMF നിർബന്ധം ചെലുത്തണമെന്ന് ഈ അമേരിക്ക തനിച്ച് ഒറ്റയ്ക്ക് ഡോളർ അടിച്ചിറക്കി അവൻ്റെ നാട്ടിൽ ചെയ്യുന്നതിന് പകരം ഈ അവിസ രാജ്യങ്ങൾക്കൊക്കെ എന്തിനു വീതം കിട്ടില്ലേ ഫ്രീ ആയിട്ട്? ഇന്ത്യക്കൊരു 5-10 ലക്ഷം കോടി രൂപയുടെ SDR കിട്ടുക. അപ്പൊ ഈ അനൗദ്യോഗികമായിട്ട് ഡോളറിനുള്ള ആഗോള കറൻസി നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ രാജ്യത്ത് മാത്രം പ്രത്യേകം നിൽക്കാതെ ആഗോളമായിട്ട് വരുമ്പോൾ അത് പ്രശ്നമല്ല, ഇറക്കാൻ പറ്റുന്ന ഒരു അന്തർദേശീയ വിനിമയ ഉപാധി SDR ഇതിന് വേണ്ടി വാദിക്കണം. അങ്ങനെയൊന്നുമല്ല ചിന്തിക്കുന്നത്. അത്രക്ക് വലിയ ഒരു ആഗോള പ്രതിസന്ധിയാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത്. അങ്ങ് ഇതിൻ്റെ ഇടയ്ക്ക് ചൈനയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, ഈ അടുത്ത നൂറ്റാണ്ട് ചൈനയുടേതാണോ? ചരിത്രം എടുക്കുക. ആധുനിക കാലഘട്ടം തുടങ്ങുന്നത് പോർച്ചുഗീസുകാരുടെയും സ്പെയിൻകാരുടെയും വരവോടി അവരാണ് ആധിപത്യം. മാർപ്പാപ്പ തന്നെ ലോകത്തെ രണ്ടായിട്ട് ഭാഗത്ത് നിങ്ങൾക്ക് ലാറ്റിൻ അമേരിക്ക ബാക്കിയുള്ളവർക്ക് ഏഷ്യ ഭാഗത്ത് കൊടുത്തതാണ്. ദെൻ ഇൻഡസ്ട്രി റവല്യൂഷൻ വന്നുകൂടിയാണ് ഇവർ തട്ടിപ്പോയത്. ഇംഗ്ലണ്ട് മുന്നിലോട്ട് വന്നു. അത് കഴിഞ്ഞ് ഒരു 19 വർഷം കഴിഞ്ഞപ്പോഴാണ് കോണ്ടിനെന്റൽ യൂറോപ്പ് ജർമ്മനി അടക്കമുള്ളവർ മുന്നിൽ വരുന്നു. ഒന്നാം ലോകമായുധം കഴിഞ്ഞപ്പോഴാണ് അമേരിക്ക മുന്നോട്ട്, അമേരിക്കൻ യുഗമായി. രണ്ടാം ലോകമായുധം കഴിഞ്ഞപ്പോഴാണ് ജപ്പാന്റെ വളർച്ച വരുന്നത്. നൗ ദിസ് ഈസ് എ ബിഗ് മേജർ ക്രൈസിസ്. 2008 ക്രൈസിസ് അതിക്ക് മുമ്പ് തുടങ്ങിയിരിക്കുന്നു. വലിയ ക്രൈസിസ് മുതലാളിത്തത്തിൽ വന്നപ്പോൾ ഈ എവറി ക്രൈസിസ് ഓപ്പർച്യൂണിറ്റിയാണ് പുതിയ ചില ആൾക്ക് മുന്നോട്ട്. നോട്ട് ഓൺലി നാട്ടിലെ പ്രമാണിമാരിൽ തന്നെ മുന്നോട്ട് വരുന്നത് മാത്രമല്ല, പുതിയ നമ്മുടെ നാട്ടിൽ ടാറ്റയും ബിർളയും ഡാൽമിയ ഒക്കെ കരുതുന്നു. നൗ ഹുആറി ഡാൽമിയ ബിർള എന്നൊക്കെ നമുക്ക് ഇപ്പോൾ ഇപ്പോൾ എല്ലാവരും അംബാനിയും അദാനിയൊക്കെ അല്ലേ, ന്യൂ ലിബറലൈസേഷൻ പുതിയ സെറ്റ് ആളുകളൊക്കെ ലോകത്തും അങ്ങനെ തന്നെയാണ്. സോ നമ്മളിപ്പോൾ പറയുന്നത് എമർജിംഗ് എക്കോണമീസ് എന്ന് പറഞ്ഞ 5 എണ്ണം വന്നിട്ടുണ്ട്. അവരാണ് ഇപ്പോൾ കഴിയും. ഇന്ത്യയും ഉണ്ട് അതിൽ, ചൈന, ഇന്ത്യ, ബ്രസീൽ, റഷ്യ, സൗത്ത് ആഫ്രിക്ക. ബട്ട് അതിൽ ഏറ്റവും ശക്തം ചൈന. ആൻഡ് ബൈഡൻ ഇപ്പോൾ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ചൈനയാണ് ശത്രു എന്ന്. വെച്ചാൽ ചൈനയുടെ ഡോമിനേഷൻ, അവർ ചൈന ചെയ്തതെന്താണെന്ന് ചോദിച്ചാൽ ഭയങ്കര ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഫ്രാസ്ട്രക്ചർ നടത്തി ചൈനയിൽ. അത് മുഴുവൻ ഫ്രീ ആണ് താനും.
അപ്പൊ ചൈനയിൽ കൊണ്ടൊരു വ്യവസായം വെച്ചാൽ ഈ ട്രാൻസാക്ഷൻ കോസ്റ്റ് വളരെ കുറവാണ്. ഈ ചൈന തന്നെ ഇതിനെ ഈ സോഷ്യലിസ്റ്റ് മാർക്കറ്റ് എക്കോണമി എന്ന് സ്വയം ശരിയാണ്. അവര് വളരെ കടുത്ത അങ്ങേയറ്റത്തുള്ള സോഷ്യലിസ്റ്റ് നിലപാടിലേക്ക് പോയത്, എല്ലാവരുടെയും ചെറുകിട ഉൽപ്പാദകരുടെ വലിയ സ്വത്ത് കമ്മ്യൂൺ അടിസ്ഥാനത്തിൽ കോമൺ ആക്കണം, കോമൺ പ്രോപ്പർട്ടി ആക്കണം. ഞാൻ അതിനു മുടം തള്ളിപ്പറയുന്നില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ നല്ലൊരു അടിത്തറ വന്നു അവിടെ. ബട്ട് ചൈനയെ മാത്രമായിട്ട് അങ്ങനെ വെച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവില്ല. ആഗോളമായിട്ട് കയറണം. കയറിയില്ലെങ്കിൽ ഗോർബച്ചോവിൻ്റെ കാലത്ത് വന്ന പോലെ വരും. സോ ചൈന ഡിസൈഡ്, ഞങ്ങളിങ്ങനെയൊക്കെ ഇവിടുത്തെ ഈ സാമ്പത്തിക നീതിയും കാര്യങ്ങളൊക്കെ നിർത്തുമ്പോൾ ഈ ഉടൻ സോഷ്യലിസത്തിലേക്കൊന്നും പോകാൻ പറ്റൂല. ഇത് നമ്മൾ സമ്പത്തിൻ്റെ സമത്വമാണ് കമ്മ്യൂണിസം, ദാരിദ്ര്യത്തിൻ്റെ സമത്വമല്ല. തന്ത്രപരമായ ഒരു സമീപനമാണ്. സോ ദേ ബട്ട് അറ്റ് ദ സെയിം ടൈം ആ ഫ്രെയിം വർക്ക് അവർ നിർത്തുകയാണ്. അത് ഡെമോക്രാറ്റിക്കലി ശരിയാണോ, അതിൽ ആർബിറ്ററിനെസ് വരത്തില്ലേ തുടങ്ങിയുള്ള പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് ഫാക്ട് റിമെയിൻസ്, അവർ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി വളരെ ചീപ്പായിട്ട് സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചർ സപ്പോർട്ട് അവിടെ ഉണ്ടാക്കി. സോ ഇറ്റ് ബിക്കെയിം ഫാക്ടറി. മത്സരത്തിൽ പെട്ടെന്ന് വിൻ ചെയ്തു. നോബഡി ക്യാൻ കോമ്പീറ്റ് ചെയ്യാം. അപ്പം ഞാൻ ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ഞാൻ ഇന്നലെ ഒരു കടയിൽ പോയിരുന്നു. അപ്പോൾ ഈ സ്ത്രീകളുടെയൊക്കെ ഫാഷൻ ജുവല്ലറി, ലിപ്സ്റ്റിക്ക്, അത് ഇത് ഇപ്പോൾ ഒരുപാട് സ്ഥലത്ത് ഉണ്ടല്ലോ കടകൾ. അപ്പോൾ ഇപ്പോൾ തിളക്കം കുറവാണ് കടകൾക്ക്. അപ്പോൾ ചോദിച്ചാൽ എന്ത്, ഇതൊരു സാറ് ചൈന സാധനം വരുന്നില്ല, ഈ പൊട്ടും ലിപ്സ്റ്റിക്കും കാര്യമൊക്കെ ചൈനയിൽ ഉണ്ടാക്കി ഇവിടെ കൊണ്ടുവരുന്നത്, എന്നിട്ട് ഇന്ത്യയിൽ ഉണ്ടാക്കുന്നതിനൊക്കെ ചീപ്പായിട്ട് കൊടുക്കാൻ പറ്റുന്നത്, കൂടുതൽ തിളക്കത്തിൽ കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ വരുന്ന ഉപഭോക്താക്കളും ചൈന ഉണ്ടാവുന്നോ ചോദിക്കും. സി ദാറ്റ്സ് ഹൗ ദ ഔട്ട് കോമ്പീറ്റഡ് എവരിബഡി, ഔട്ട് കോമ്പീറ്റബിൾ എവരിബഡി. അപ്പോൾ എന്നുവെച്ചാൽ അമേരിക്ക കീഴ്പ്പെടുത്തിയെന്നല്ല ഞാൻ പറയാം. സോ ബട്ട് അമേരിക്കാരെന്ത് ചെയ്യുന്നത്, എന്നാൽ ഞങ്ങൾ ഇനിയൊക്കെ കൈയൊന്നും നനക്കണമെന്നില്ല, ചെളിയൊന്നും വരുന്നില്ല, ചൈനക്കാരുണ്ടായിക്കോട്ടെ, ഞങ്ങൾക്ക് നിങ്ങളുടെ ഫിനാൻഷ്യൽ വേൾഡ് മതി, നിങ്ങളുടെ ഓഹരിയൊക്കെ ഞങ്ങളുടെ വിപണി വേണം, ഞങ്ങളുടെ നാണയം തന്നെ ലോക നാണയം, ഫിനാൻഷ്യൽ സെക്ടറ് ഞങ്ങൾ പ്രവർത്തിച്ചോളാം, നിങ്ങൾ ഈ വ്യവസായമൊക്കെ നടത്തിക്കോ എന്നൊരു ലൈനാണ് എടുത്തോളൂ. ട്രംപാണ് അതിനെതിരായിട്ട് ഛേ പറ്റത്തില്ല, നമ്മുടെ ഇവിടെ തന്നെ തൊഴിൽ വേണം, പിടിക്കണം എന്നൊക്കെ പറഞ്ഞിറങ്ങിയത്. ഏതായാലും അമേരിക്ക സ്വപ്നം റിസൈൻഡാണ്. അവരുടെ ഇപ്പോഴത്തെ പേടി ഈ ചൈനക്കാരന് അങ്ങോട്ടും കയറി കളയോ എന്നുള്ളത്, ഈ ഫിനാൻഷ്യൽ സെക്ടർ കഴിഞ്ഞല്ലോ. അവരുടെ ചൈനീസ് നാണയം അത് ലോക കറൻസിയായിട്ട് റിസർവ് കറൻസിയായിട്ടും അവർ അംഗീകരിപ്പിച്ചു. ഇപ്പം ചൈന എന്താ ചെയ്യണേ, ആഫ്രിക്കൻ രാജ്യങ്ങൾ, ശ്രീലങ്ക ഇങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ റോഡ് ബെൽറ്റ് എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയിട്ട് ചൈനീസ് മണി കറൻസി അവരുടെ റിസർവ് ആക്കി കൂടി ഉപയോഗിക്കുകയാണ്. സോ ദാറ്റ് ഇനി നാളെ ഈ അമേരിക്കയുടെ ഫിനാൻഷ്യൽ സെക്ടറിലെ ആധിപത്യത്തെ ചോദ്യം ചെയ്യാൻ പറ്റും എന്നുള്ള രീതി നോക്കിയാണ്. സോ ഇതൊക്കെ എങ്ങനെയാണ് മാറി മറിഞ്ഞ് വരിക എന്നെനിക്ക് അറിഞ്ഞുകൂടെ. ഐ ആം നോട്ട് ഗോയിങ് ടു ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് ഫൈറ്റ് ദാറ്റ് വേ. ഐ ആം മോർ ഇൻട്രസ്റ്റഡ് ഇങ്ങനെയൊക്കെ ലോകത്തൊക്കെ മാറുമ്പോൾ എന്താണ് നമ്മുടെ യൂട്ടോപ്പിയ, എന്തായിരിക്കണം ലോകം. ഇന്നിപ്പോൾ ഒരു തിട്ടില്ല അതിനെക്കുറിച്ച്. അപ്പം ഞാൻ പറയുന്നത് നമ്മുടെ കേരളം ഈ നാളത്തതിൻ്റെ വിത്തുകൾ ഒരുപാടുള്ള എങ്ങോട്ട് പോകണം ലോകം എന്ന് പറയുമ്പോൾ ഉറ്റുനോക്കുന്നൊരു സ്ഥലമാണ്. എൻ്റെ പുതിയ പുസ്തകത്തിൻ്റെ പേര് കേരള അനദർ പോസിബിൾ വേൾഡ്. ഈ ലോകം ഈ ആഗോളവൽക്കരണമൊക്കെ വന്നപ്പോൾ എല്ലാവരും പറയുക ടീന, ദർ ഇസ് നോ ഓൾട്ടർനേറ്റീവ്. അതിനെതിരായിട്ട് വേൾഡ് സോഷ്യൽ ഫോറം ഉയർത്തിയ മുദ്രാവാക്യമാണ് ദർ ഇസ് അനദർ പോസിബിൾ വേൾഡ്. അപ്പം ഞാൻ പറയുന്നത് കേരളം മറ്റൊരു സാധ്യമായ ലോകം, ഹൗ ടു മേക്ക് കേരള ഡെമോക്രാറ്റിക്. നമ്മുടെ റിസോഴ്സിനെ റിസോഴ്സാണോ അതിൻ്റെ എല്ലാ സി ഇറ്റ് ഈസ്
നമുക്ക് വേണ്ടത്ര റിസോഴ്സ് ഇല്ല. നമ്മുടെ റിസോഴ്സ് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സസ്. അത് ഏറ്റവും മികവുറ്റതാക്കാം. ഇന്നത്തെ ഒന്നുമില്ല, വിദ്യാഭ്യാസം ഒന്നുമല്ല, കംപ്ലീറ്റ് ഓവർഹോളിയാണ്. ഇറ്റ് മസ്റ്റ് ബി ലോകത്തെ വിജ്ഞാനത്തിൻ്റെ കേന്ദ്രമാണ്. കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വേണം. അവിടുത്തെ വിദ്യാഭ്യാസം ആകെ അങ്ങ് ഇടപെടലം മാറണം. അപ്പോൾ ഇൻ്റലക്ച്വൽ റിസോഴ്സ് ആണ് അങ്ങ് ഉദ്ദേശിക്കുന്നത്? യെസ്, നമ്മൾ ഒന്ന് പഠിപ്പിക്കുന്ന രീതിയിലൊക്കെ മാറ്റങ്ങൾ ഒരുപാട് വരണം. അതിനൊക്കെ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ കോളേജുകൾക്കും ഒക്കെ കൂടുതൽ അവസരം കൊടുക്കണം. ഡോണ്ട് മിക്സ് ഇറ്റ് വിത്ത് മാനേജ്മെൻ്റ് ഇഷ്യൂ. അത് തർക്കിച്ചു അക്കാഡമിക്കായിട്ട് ഒരുപാട് എക്സ്പെരിമെൻറ്റേഷൻ നടക്കും. അപ്പം ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെങ്കിലും കൂടുതൽ അക്കാദമിക് സ്വാതന്ത്ര്യം കൊടുക്കാം. അതാണ് അക്കാഡമിക് സ്വാതന്ത്ര്യം കൊടുക്കുക എന്നല്ല, അല്ലെങ്കിൽ നടക്കത്തില്ല. ഈ സെൻട്രലൈസ്ഡ് ആയിട്ടെല്ലാം അപ്പം അവിടെ എല്ലാ കോളേജിലും അതിന് പറ്റിയ അധ്യാപകരൊക്കെ ഉണ്ടോ? അതിന് പറ്റിയ അധ്യാപകരില്ലാത്തവർ അവിടെ പോയിക്കോട്ടെ, ഉള്ള അധ്യാപകർ എടുക്കാൻ തയ്യാറുള്ളവർക്ക് ആ സ്വാതന്ത്ര്യം കൊടുക്കുക. പക്ഷെ അത് പഠിപ്പിക്കുന്നേ ഉള്ളൂ, നന്നായിട്ട് പഠിപ്പിക്കുക കാര്യങ്ങൾ. പക്ഷെ നമ്മൾ വല്ലവരും ഉണ്ടാക്കുന്നത് പഠിപ്പിച്ചാൽ മാത്രം പോരാ, നമ്മൾ നമ്മുടെ നാട്ടിൽ വിജ്ഞാനം ഉൽപ്പാദിപ്പിക്കണം. അത് ഡോക്ടറൽ സ്റ്റഡീസ്, റിയലി പോസ്റ്റ് ഡോക്ടറൽ സ്റ്റഡീസ്, അതിവിടെ ഇന്ന് ഇപ്പം നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നില്ല. എന്നുള്ളതിൻ്റെ ഗവേഷണ രംഗത്ത് നമ്മൾ വളരെ പുറകിലാണ്. ഗവേഷണ രംഗത്ത് വളരെ പുറകിൽ വെച്ച് കഴിഞ്ഞാൽ അതിൽ ചിലതൊക്കെ മാനമണ്ടത്തരങ്ങളാണ്. പഠിപ്പിക്കണ അധ്യാപനെ സൂപ്പർവൈസ് ചെയ്യാൻ പാടുള്ളൂ, ശുദ്ധ നോൺസെൻസ് ഒന്ന്. ഞാനെന്ത് സൂപ്പർവൈസ് ചെയ്യാൻ കുഴപ്പമൊന്ന്, വിത്ത് മൈ എക്സ്പീരിയൻസ് അക്കാഡമിക് ബെയറിങ് എക്കണോമിക്സിൽ കേരള പഠനത്തിൽ മേൽനോട്ടം വഹിക്കാൻ എനിക്ക് കഴിയത്തില്ല. ഐ ഡോണ്ട് യൂസ് മൈ ടാലൻറ്റ്. കുറച്ചുകൂടെ ഞാൻ പറയുന്നത് ഇവിടെ മാത്രമല്ല, ലോകത്തിൻ്റെ ഏത് കോണിലുള്ള വിദ്വാന്മാരെ ഒരുപാട് മലയാളികൾ പുറത്തുണ്ട്, അവരെയൊക്കെ ഉപയോഗപ്പെടുത്തണം ലാബുകളിൽ. അവിടെയൊക്കെ അവരൊക്കെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസമാണ്. എന്ത് വേണം കേരളത്തിന്? നിങ്ങളുടെ പണമൊന്നുമല്ല ഞങ്ങൾക്ക് വേണ്ട, നിങ്ങളുടെ തലയാണ് വേണ്ടത്. നിങ്ങൾ അവിടെ തന്നെ ജോലി ചെയ്തല്ലോ, കേരളത്തിലേക്ക് തിരിച്ചു വരൊന്നും വേണ്ട. പക്ഷേ അവിടെ ഇരുന്ന് നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസമായിട്ട്, ഇപ്പോൾ സി എം എസ് കോളേജിൽ എത്ര അലുമിനി എവിടെയൊക്കെ ലോകത്തിൻ്റെ ഭാഗങ്ങളുണ്ട്. അവരൊക്കെ നിങ്ങളുടെ ഹോണററി ഫാക്കൽറ്റി ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ ഓരോ സ്റ്റുഡൻറ്റിനും നിങ്ങൾക്ക് ഒരു മെൻറർ കൊടുക്കാൻ പറ്റും. ആൻഡ് ഇറ്റ് ട്രാൻസ്ഫോം എഡ്യൂക്കേഷൻ. അപ്പോൾ നമ്മൾ ഉന്നത വിദ്യാഭ്യാസത്തിലെ റിസർച്ച് പ്ലസ്. പക്ഷെ ഞാനിപ്പോൾ ശ്രമിക്കുമ്പോൾ ഗാന്ധിജി യൂണിവേഴ്സിറ്റി പറയണത് ഏയ് പറ്റത്തില്ല, നിങ്ങൾ അധ്യാപകനായിരിക്കണം എന്നാണ്. എന്തൊരു തമാശ! റിട്ടയർ ചെയ്യുമ്പം ഗവേഷണ അവസാനം ഇതിലെന്ത് റിട്ടയർമെന്റ് ഇരിക്കുന്നു പഠിക്കുന്നതിനും വായിക്കുന്നതിനും? ഇതൊക്കെ ക്ലർക്കുമാരുടെ ചിന്തയാണ്. ഇറ്റ്സ് നോട്ട് അക്കാഡമിക് അറ്റ് ഓൾ. സി, ഇൻ മോഡേൺ വെസ്റ്റേൺ യൂണിവേഴ്സിറ്റീസ് യു കണ്ടിന്യൂ, യു ഹാവ് ഓപ്ഷൻ ടു കണ്ടിന്യൂ ടു 75. അപ്പം നമുക്ക് അതുകൊണ്ടാ, പക്ഷെ പഠിക്കാനും പണിയെടുക്കുന്നുണ്ടാക്കണതിന് ആരോഗ്യമുള്ളിടത്തോളം പഠനവും ഗവേഷണം. സി, യു കാൻ സേ ഫസ്റ്റ് സൂപ്പർവൈസർ ഉദ്യോഗമുള്ളവളായിരിക്കണം. But you can have second supervisor, third supervisor. അങ്ങനെ അല്ലേ വിദേശത്തുള്ളവരൊക്കെ സഹായം എടുക്കാൻ സൂപ്പർവൈസർ എന്ന് പറയുന്നത്. ദെൻ പോസ്റ്റ് ഡോക്ടർ. ഐ പ്രപ്പോസ് ഇൻ ദ ബഡ്ജറ്റ് 500 സ്കോളർഷിപ്പ് ഓ 1 lakh rupees. അത് മലയാളിക്ക് വേണ്ടിയിട്ടല്ല, ലോകത്തുള്ള ഏതൊരാൾക്കും കേരളത്തിൽ വന്ന് പോസ്റ്റ് ഡോക്ടറൽ ചെയ്യാം. സോ വി ഹാവ് ടു ട്രാൻസ്ഫോം അവർ എഡ്യൂക്കേഷൻ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ഉപയോഗപ്പെടുത്തിയുള്ള പുതിയ വ്യവസായങ്ങൾ വരണം, സ്റ്റാർട്ടപ്പുകളും എല്ലാം പുതിയ ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള വ്യവസായങ്ങൾ. നമ്മുടെ നിലവിലുള്ള വ്യവസായവും കൃഷിയും എല്ലാം മോഡേണൈസ് ചെയ്യപ്പെടണം വിത്ത് എ ന്യൂ നോളജ്. ഇവിടെയുള്ള നമ്മുടെ അഭ്യസ്ത വിദ്യർക്കൊക്കെ സ്കില്ലിങ് നടത്തി ഇപ്പോൾ വീട്ടിലിരുന്ന് പണിയെടുക്കുന്നതല്ലേ ലോകത്ത് സർവ്വസാധാരണമായിട്ട്. കോവിഡ് വന്നപ്പോൾ ലോകത്ത് വരാൻ പോണ ഏറ്റവും വലിയ മാറ്റം ഇതാണ്. സം പീപ്പിൾ കോൾ ഇറ്റ് ഗിഗ് എക്കോണമി ആൻഡ് സോ ഇറ്റ്സ് എ റിയാലിറ്റി. വീട്ടിലിരുന്ന് പണിയെടുക്കണമെങ്കിൽ അമേരിക്കയിൽ വീട്ടിലിരുന്ന് പണിയെടുക്കുന്നതും കേരളത്തിൽ വീട്ടിലിരുന്ന് പണിയെടുക്കുന്നതും ഒരുപോലെയാണ്. സോ ലെറ്റ് അസ് പ്രിപ്പയർ കേരള ഫോർ ദ ന്യൂ വേൾഡ്. അല്ല, അങ്ങ് ഇത് പറഞ്ഞപ്പോഴേ ഈ ഇപ്പം ഒരുപാട് എക്കണോമിസ്റ്റുകൾ ഈ 4th ഇൻഡസ്ട്രിയൽ റെവല്യൂഷനെ ആക്സിലറേറ്റ് ചെയ്യുന്നതിൽ ഈ പാൻഡമിക് ഒരു നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ 4th ഇൻഡസ്ട്രിയൽ എക്കോണമിയുടെ ഒരു തീമായിട്ട് പറയുന്നത് ഡു മോർ വിത്ത് ലെസ്. അപ്പോൾ അതിൽ പറയുന്ന മൂന്ന് കൺസെപ്റ്റ് ഇപ്പോൾ അങ്ങ് പറഞ്ഞ ഒന്നാണ്, അതായത് വർക്ക് ഫ്രം ഹോം, അതുപോലെ തന്നെ ഈ എന്താണ് ലോക്കലൈസേഷൻ,
അതുപോലെ റിമോട്ട് ലേണിംഗ്. അപ്പോൾ ഇത് ഈ പാൻഡമിക് അതിനൊരു കാരണമായിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇത് പാൻഡമിക്ക് അതിനൊരു പോസിറ്റീവ്? ഞാൻ കാണുന്നത് പാൻഡമിക് കേരളത്തിനൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. അതെ, ഒന്ന് നമ്മുടെ ബ്രാൻഡ് നെയിം ലോകം മുഴുവനും അംഗീകരിച്ചിട്ടുണ്ട്. സോ യൂസ് ദാറ്റ് ടു ഗെറ്റ് മോർ ജോബ്സ്. നമ്മുടെ വീട്ടമ്മമാരായിട്ടിരിക്കുന്ന ഒരു 30 ലക്ഷം ബസ്വിതരായ സ്ത്രീകൾക്ക് പണി കൊടുക്കണമെന്ന്, ആൻഡ് ദാറ്റ് ട്രാൻസ്ഫോംസ് കേരള എക്കോണമി. അത് ചെയ്യുക. പക്ഷേ അതുകൊണ്ട് മാത്രം വേറിട്ടൊരു ലോകവും ഇല്ല കേരളം. അതിനോടൊപ്പം യുനോ കേരള മസ്റ്റ് ബിക്കം മോർ ഡെമോക്രാറ്റിക്. അതിന് അധികാര വികേന്ദ്രീകരണം വളരെ സഹായിക്കുന്നു. കാരണം നേരത്തെ സംസ്ഥാന തലത്തിൽ തീരുമാനിക്കാൻ പറ്റും, അവിടെ മന്ത്രിമാർക്കും അത്ര സ്ഥാനമുള്ളൂ. ബട്ട് നൗ നമുക്ക് നിങ്ങളുടെ പഞ്ചായത്തിൽ, പഞ്ചായത്തിൽ പറ്റില്ലെങ്കിൽ വാർഡിൽ, ഞാൻ അതും ഇല്ലെങ്കിൽ നിങ്ങളുടെ അയൽക്കൂട്ടത്തിൽ സ്പേസ് ഉണ്ട് ഇടപെടാനായിട്ട്. ഇഫ് യു വാണ്ട് ടു ഇൻ്റർവ്യൂ യു ക്യാൻ ഇൻ്റർവ്യൂ. ഇൻ്റർവ്യൂ ചെയ്യും എന്നൊന്നും ഉറപ്പൊന്നുമില്ല, പക്ഷേ ഇൻ്റർവ്യൂ ചെയ്യണമെങ്കിൽ ഇൻ്റർവ്യൂ ചെയ്യാനുള്ള സൗകര്യം നിങ്ങൾക്കുണ്ട്. സോ ദാറ്റ് ടു ദാറ്റ് എക്സ്റ്റെൻഡ് ഇങ്ങനെ ഒരു ഡെമോക്രാറ്റിക് സ്പേസും മറ്റ് സ്ഥലങ്ങളിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇല്ല. സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഉപയോഗപ്പെടുത്തി കേരളത്തെ കൂടുതൽ ഡെമോക്രാറ്റിക് ആക്കാം. ആൻഡ് ദാറ്റ്സ് വൺ. സെക്കൻഡ്ലി, നൗ ഈ 20 ലക്ഷം 30 ലക്ഷം സ്ത്രീകൾ ഇന്ന് വീട്ടമ്മമാരായിട്ടിരിക്കുന്നത് ജോലിയെടുക്കാം, വീട്ടിലിരുന്ന് തന്നെ ജോലിയെടുക്കുന്നു. ദാറ്റ് ചേഞ്ചസ് കേരള. ഈ ജെൻഡർ അതിൻ്റെ നെസസറി കണ്ടീഷനാണ്. സ്ത്രീക്ക് വരുമാനവും തുല്യതയുണ്ട്. സഫിഷ്യൻറ്റ് കണ്ടീഷനല്ല, അതിന് വേറെ ഒരുപാട് ഒരു രാഷ്ട്രീയ ബോധത്തിൽ മാറ്റം വരുത്തണം, ആ ബോധം കൊണ്ടുവരാം. 3, എൻവയറമെൻറ്റ്. ഞാൻ ഈ പറഞ്ഞ പുതിയ വ്യവസായങ്ങളൊക്കെ എൻവയറമെൻറ്റ് ഫ്രണ്ട്ലിയാണ്. സോ നമുക്ക് എൻവയറമെൻറ്റിൽ എക്കോ റെസ്റ്ററേഷൻ. ആൻഡ് ഫൈനലി, പണക്കാരും പാവപ്പെട്ടവരും ഉണ്ടാവും. റിലേറ്റീവ് പോവർട്ടി, ബട്ട് അബ്സല്യൂട്ട് പോവർട്ടി റിഗാർഡിംഗ് ഇറ്റ്സ് റിയൽ. വി ക്യാൻ ഡു. കേരളത്തിലുള്ള മുഴുവൻ പേർക്കും ജീവിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കാം, മുഴുവൻ പേർക്കും മൊബിലിറ്റി ഓൺ ദ ബേസ് ഓഫ് എഡ്യൂക്കേഷൻ മുകളിലോട്ട് പോകാൻ, ഈ തലമുറക്ക് അല്ലെങ്കിൽ അടുത്ത തലമുറക്ക്. സോ ദിസ് ഇസ് ദ ന്യൂ കേരള. ഇതാണ് ഞാൻ കേരള അനദർ പോസിബിൾ. അങ്ങ് മുമ്പോട്ട് വെക്കുന്ന ഒരു കേരളത്തിൻ്റെ കേരള മോഡലായത് ഇതാണ്. ദിസ് ഇസ് എ ന്യൂ വേർഷൻ. പഴയതല്ല. പഴയത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പഴയ കേരള മോഡൽ പറയുമ്പോൾ ഗുജറാത്തുകാരൻ, അവിടെ വിദ്യാഭ്യാസവും ഇല്ല, വീടും ഇല്ല, കക്കൂസും ഇല്ല, ഒന്നുമില്ല. എന്നാലും അവൻ പറയും തൊഴിലില്ലായ്മ ഇത്രയും, നിങ്ങൾക്ക് എന്ത് കാര്യം, എല്ലാം പുറത്തു പോകണമല്ലോ. ന്യൂ കേരളം വിൽ ബി ഡിഫറെൻ്റ്. ന്യൂ കേരളം സാമ്പത്തിക നീതി ഉണ്ടാവും, വളർച്ചയുണ്ടാവും. നമ്മൾ എക്കണോമിക്സ് പഠിപ്പിക്കുന്ന കുസ്നെസ് കർവ് ഇല്ലേ, കുസ്നെസ് കർവ് വളരെ, ഞാൻ എംഫിൽ പഠിക്കാൻ പോകുമ്പോൾ അതായിരുന്നു ഡെവലപ്മെൻ്റ് എക്കണോമിക്സ് തുടങ്ങുന്നത്. വെച്ച് കഴിഞ്ഞാൽ എക്കോണമി ഇങ്ങനെ വളരുമ്പോൾ അസമത്വം കൂടിക്കൊണ്ടിരിക്കും. അത് പീക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും അസമത്വം കുറയും. അതാണ് അസമത്വത്തിൻ്റെ വളർച്ച. കേരളം എന്ത് ചെയ്തു? എക്കോണമി വളരുമ്പോൾ തന്നെ അസമത്വം അങ്ങോട്ട് കുറച്ചു. അപ്പോൾ കുസ്നെറ്റ്സ് ചമ്മി നടക്കണില്ല. അപ്പോൾ തൊഴിലില്ലായ്മയും ബാക്കിയുള്ള സാമ്പത്തിക വളർച്ചയില്ലായ്മയൊക്കെ എന്ന് പറഞ്ഞു ആ കുസ്നെറ്റ്സിനെ ലംഘിച്ചതുകൊണ്ടാണ് നിങ്ങൾക്ക് ദിസ് എ ട്രേഡ് ഓഫ് ബിറ്റ്വീൻ ഈക്വിറ്റി ആൻഡ് ഗ്രോത്ത്. അതുകൊണ്ട് നിങ്ങൾക്ക് നീതി ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾക്കിടെ വളർച്ച പോയി. നിങ്ങൾ ഈ അപ്പം വീതം വെക്കണം മിടുക്കന്മാരാണ്, അപ്പം ചുടാനറിയാത്തവരാണ് എന്നൊക്കെയുള്ള സിദ്ധാന്തങ്ങൾ വർത്താനമൊക്കെ വന്ന്. നൗ ദിസ് ന്യൂ തിങ് വിൽ ബി, ന്യൂ കേരള വിൽ ബി ഡിഫറെൻറ്റ്. സാമ്പത്തിക നീതിയും വളർച്ചയും ഒരുമിച്ച് നൽകുന്ന ഒന്നായിരിക്കും. ആൻഡ് ദാറ്റ് വിൽ ബി ഡെമോക്രാറ്റിക്, എക്കോ ഫ്രണ്ട്ലി, ജെൻഡർ ഫ്രണ്ട്ലി. അതാണ് കേരളം വേറിട്ടൊരു ലോകം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി സ്ട്രൈവ് ചെയ്യാം. ഐ എം നോട്ട് എനാമേർഡ് വിത്ത് വാട്ട് ചൈന ഈസ് ഡൂയിങ്. അത് ചെയ്തോട്ടെ, ബട്ട് നമ്മുടെ ലിറ്റിൽ വേൾഡ്, നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നത്. ഇപ്പോൾ ആളുകളുടെയൊക്കെ ചിന്ത വെച്ച് കഴിഞ്ഞാൽ ആഗോളം, പിന്നെ അപ്പോൾ നിങ്ങൾ കേരളത്തിൽ സ്വർഗം ഉണ്ടാക്കാൻ പോകണം ഇന്ത്യ സർക്കാരിൻ്റെ ഫെഡറൽ സംവിധാനത്തിലൂടെ. ഞാൻ എപ്പോഴും ആലോചിക്കാൻ തന്നറിയാം, ഈ ബ്രിട്ടീഷ് കൊളോണിയൽ എംപയറിൻ്റെ ഭാഗമായിരുന്നല്ലോ ഈ കേരളവും, ഇന്ത്യ പോലെ. അതിനേക്കാൾ മേച്ചമായിട്ടുള്ള നിയന്ത്രിക്കുന്ന വേറൊരു സംവിധാനമില്ലല്ലോ.
ആ കാലത്ത് പോലും നമുക്ക് നമ്മുടെ പൊതു ഇടപെടലുകളിലൂടെ വേറിട്ടൊരു തിരുവിതാംകൂറും കൊച്ചിയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. വിദ്യാഭ്യാസമുള്ളത്, ആരോഗ്യമുള്ളത്. സോ ഏത് തലത്തിലുള്ള ആഗോളവൽക്കരണമുണ്ടെങ്കിലും നമുക്ക് ഡെമോക്രാറ്റിക്കായിട്ട് ഇടപെടാൻ പറ്റുന്ന ഒരു ചെറിയ ഇടമെങ്കിലും ഉണ്ട്. കേരളത്തിൽ ആ ഇടം വളരെ കൂടുതലാണ്. അത് ഉപയോഗപ്പെടുത്തുക. ഒരു കാര്യം കൂടെ, അത് വ്യക്തിപരമായ ഒരു കാര്യം. ഇപ്പോൾ അധികാരത്തിൻ്റെ തിരക്ക് വളരെ കുറവായിരിക്കും, പക്ഷേ പൊതുരംഗത്തുണ്ടായിരിക്കാം. അപ്പോൾ ജീവിത രീതിയിൽ മാറ്റമുണ്ടോ, അല്ലെങ്കിൽ പുതിയ മേഖലകളിലേക്ക് അല്ലെങ്കിൽ പഠനത്തിനും ഗവേഷണത്തിനും കൂടുതൽ സമയം ചെലവഴിക്കാൻ തുടങ്ങി? എന്താണ് ഒരു There has always been a tension between academic and practitioner within. കഴിഞ്ഞ 25 വർഷക്കാലം ഞാൻ കൂടുതൽ ഡൂവറായിരുന്നു. 20 വർഷക്കാലം ചെയ്യുക, ആൻഡ് അത് റിച്ച് എക്സ്പീരിയൻസ്. നൗ അതിനുമേൽ റിഫ്ലക്റ്റ് ചെയ്യാനുള്ള വലിയ ഒരവസരം കിട്ടുകയാണ്. കഴിഞ്ഞ 25 വർഷത്തെ ആ ഒരു എക്സ്പീരിയൻസിന്റെ ഔട്ട്പുട്ട് അതിലെ ഫസ്റ്റ് ഔട്ട്പുട്ട് ആയിരിക്കും കേരള ഈ പറയുന്ന പുസ്തകം. ബിക്കോസ് എല്ലാവർക്കും കേരളത്തെ കുറിച്ച് അറിയണം താല്പര്യമുണ്ട്. എന്താണ് ഇവിടെ കേരളത്തിന്റെ പ്രത്യേകത? ദാറ്റ് വിൽ ബി ദ ഫസ്റ്റ് ബുക്ക്. സോ ഐ ഇന്റെൻഡ് ടു റൈറ്റ് മേജർ റൈറ്റിംഗ് സ്കീം. അവിടെ ആയിരിക്കും ഞാൻ പ്രവർത്തിക്കാം, എഴുതുക. ഒരു ഹാഫ് എ ഡേ ഇനി അതിനുവേണ്ടി ചിലവഴിക്കും. അതിനുള്ള ഡിസിപ്ലിൻ ഉണ്ട്. ജസ്റ്റ് ഷട്ട് യുവർസെൽഫ് അപ്പ് ടു രണ്ട്. ഈ ഡെമോക്രാറ്റിക് സ്പേസിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ, കേരളത്തിലുള്ളത്. നിങ്ങൾക്ക് മന്ത്രിയാവണ്ടെന്ന് പറയുക, മന്ത്രി പോളിസി ലെവലും കാര്യങ്ങളൊക്കെ, ദാറ്റ്സ് ഓൾ റൈറ്റ്. ബട്ട് അത് ഗ്രാസ് റൂട്ട് ലെവൽ, സി ഫോർ എക്സാമ്പിൾ, എനിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിപ്പിക്കും, വന്നിരുന്ന് പഠിപ്പിക്കാം. ഐ എൻജോയ് ടീച്ചിങ്. അതല്ലെങ്കിൽ ഞാനൊരു പഞ്ചായത്തിൽ ഒരു വാർഡ് എടുത്തിട്ട്. ഓ ഡെഫിനറ്റ്ലി, ദേർ ഇസ് സോ മച്ച് സ്പേസ് ടു ഇന്റർവീൻ ദാറ്റ് പ്രവർത്തനത്തിന് സമയമില്ലാത്ത ഒരു സന്ദർഭം ഉണ്ടാവില്ല. ഇപ്പോഴും ഞാൻ രാഷ്ട്രീയ നേതാവാണ്. സി പി എം നേതാക്കൾ സോ പൊളിറ്റിക്കൽ ലെവലിലുള്ള വർക്ക് ഉണ്ടാവും. ബട്ട് ഐ എം നോട്ട് ഗോയിങ് ടു ബി പ്യുവർ ഒരു രാഷ്ട്രീയ നേതാവ്. ആ രാഷ്ട്രീയ മണ്ഡലത്തിൽ മാത്രം ഒതുങ്ങിക്കുന്നതായിരിക്കില്ല. അക്കാഡമിക് വർക്ക് ആൻഡ് പ്ലസ് ലോക്കൽ ലെവൽ ഇൻ്റർവെൻഷൻ. അപ്പോൾ സി എം എസ് കോളേജിലേക്ക് വന്നതിൽ, ഈ വലിയൊരു സമയം തന്നതിലും വളരെ നന്ദി. ഐ ഇന്റെൻഡ് ടു ഇൻ്ററാക്ട് വിത്ത് കോളേജസ് മച്ച് മോർ. ഞാൻ സ്കൂൾ മേഖലയിലാണ് കൂടുതൽ ഇടപെട്ടുകൊണ്ടിരുന്നത്. But now I think I will change my stance a bit. പുതിയ തലമുറ കുട്ടികളോട് സംവദിക്കാനായിട്ട്, not outside the college but inside the college. So ഒറ്റയ്ക്കല്ല, there are a lot of people who will be. ഇപ്പോൾ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് we have started a series of lecture. ഒരു 50-60 lectures ഉണ്ടാവും. By 50-60 people who have done primary work in that area. അത് വലിയൊരു കളക്ഷനാണ്. അപ്പോൾ തിങ്കിങ് ആ രീതിയിലൊരു അലയൻസ് പോലെ, പീപ്പിൾ ഹു ആർ റിട്ടയർഡ് ആൻഡ് സോ ബട്ട് ഹു ആർ വില്ലിങ് ടു സ്പെൻഡ് സം ഗുഡ് ടൈം വിത്ത് ദ നെക്സ്റ്റ് ജനറേഷൻ. അപ്പോൾ അങ്ങയുടെ ബൗദ്ധികതയും ഈ ദീർഘകാലത്തെ എക്സ്പീരിയൻസും കേരളത്തിന് ഇനിയും ഏറെ പ്രയോജനപ്പെടട്ടെ. Okay, thank you.